ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇത്തരം നമ്മുടെ റെസിപ്പി കുഴക്കണ്ട പരത്തണ്ട ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റെസിപ്പിയാണ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള മൂന്ന് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതാണെങ്കിൽ നാലെണ്ണം വരെ എടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് വാറ്റിയിട്ടെടുക്കാം സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ വയന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അടയ്ക്ക് പിടിക്കും സവാളതാ ഈ രീതിയിൽ ഒന്ന് വാടിയിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് മാറിയിട്ട് കിട്ടണം സവാളിക്കത നല്ല പോലെ തന്നെ വാടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതാ ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് എരിവുള്ള മുളകും പൊടി എടുത്താലും മതി കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാലപ്പൊടിയും ചേർക്കാം ഗരം മസാല ഇപ്പൊടി ഒത്തിരി അങ്ങ് കൂടിയിട്ട് പോകണ്ട കാരണം മുട്ടായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് ആകും ഉണ്ടാകുക ഇനി പൊടികളുടെ പച്ച ചുവയ്ക്കൊന്ന് മാറിയിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതാ ഇത്രയും മതി മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതൊരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചൂട് കിടന്നിട്ട് തന്നെ മല്ലിയില ഒന്ന് വാടിയിട്ട് വന്നോളും ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം ഇതിലേക്കുള്ള മുട്ട നല്ലപോലെ പുഴിഞ്ഞെടുത്തിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതുപോലെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ആറ് പീസോളം ഉണ്ടാകും അപ്പോൾ ഒരു ആറ് മുട്ട പപ്സ് ഈ ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് മൈദൻ്റെ പേസ്റ്റും കൂടെ വേണം മൈദയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കട്ട് ചെയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ് ഇതൊന്ന് ഔട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് ഷീറ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇതാ സമൂസൻ്റെ ഷീറ്റാണ് അപ്പോൾ ഒരു സ്നാക്സിലേക്ക് രണ്ട് ഷീറ്റാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അത് ഇതുപോലെ ക്രോസ് ആയിട്ടങ്ങ് വെച്ചെടുക്കുക ഒരേ അളവിൽ തന്നെ വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ നടുവിലേക്കായിട്ട് മസാല ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ മസാല വരെ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം മസാല വേണം അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ എല്ലാം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക കൂടെ തന്നെ ഒരു പകുതി മുട്ടയും കൂടെ വെക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മൈദീൻ്റെ പേസിനുള്ള മൈദീം വേണം പേസ്റ്റ് ഇതുപോലെ ഇതുപോലെ നാല് സൈഡിലേക്കും ആക്കി കൊടുക്കുക പെട്ടെന്ന് അങ്ങ് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ മൈദക്ക് പകരം വെള്ളം എടുത്താലും മതി പക്ഷെ മൈദയാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് ഒട്ടിയിട്ട് കിട്ടും എന്നിട്ട് ഇതാ ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക പിന്നെ മടക്കിയെടുക്കുമ്പോൾ ഈ ഒരു മസാല പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട് ഇതാ നാല് സൈഡൊന്നും മടക്കിയെടുത്തിട്ടുണ്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അധികം റിസ്ക് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി മസാല പുറത്തേക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മൈദൻ്റെ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും ഫില്ലിങ് പുറത്തേക്ക് വരുമൊന്നുമില്ല ഈ രീതിയിൽ ഒരു മുട്ട വ്യപ്രത റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം ഇത് ആറെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അതിനായിട്ട് ഇത് ആ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായിട്ട് വന്നാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഓരോന്നും ഇതുപോലെ ഇട്ടുകൊടുക്കുക ഒരു പ്രാവശ്യം ഇതുപോലെ മൂന്നെണ്ണമായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് ഇതുപോലെ പരന്ന് പാനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മൂന്നെണ്ണമൊക്കെ ഒറ്റ പ്രാവശ്യം തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ തിരിച്ചു മറിച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കില്ല ആ ഒരു രീതിയിൽ തന്നെ പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കണ്ട അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഉള്ളൊന്നും ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നാൽ എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം അധികം എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു മുട്ട പബ്സ് ആണിത് നമുക്ക് പെട്ടെന്ന് മുട്ട പബ്സ് ഒക്കെ കഴിക്കണം തോന്നിയാൽ നല്ല അടിപൊളി ടേസ്റ്റി എടുക്കാൻ പറ്റും നല്ല സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ നോമ്പ് തുറക്കണ സമയത്ത് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം സമൂസിൻ്റെ ഷീറ്റൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുമല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട പേപ്സ് എന്താ ആറെണ്ണം റെഡി ആയിട്ടുണ്ട് ഈ ഒരു മസാല വെച്ചിട്ട് കറക്റ്റായിട്ട് ആറെണ്ണാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളതിൽക്ക് ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള മുട്ട പേപ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ഈസിയാണ് അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായാലേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്